അതെ, നിങ്ങളെ കണ്ട അത് പേടിച്ചോടൂല്ലേ. നമസ്കാരം, ഞാൻ ജോബി ചോന്നമണ്ണ്. ഞാൻ വയനാടാണ്, നമ്മുടെ നായ്ക്കർ കോളനിയിലാണ്, ടമാടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരു പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ നിങ്ങള് മലയാളികൾ എല്ലാവരും കണ്ട തന്നെ ഒരു കാട്ടുപന്നി വളർത്തുന്ന ഒരു അമ്മയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. 12 മില്യനോളം കണ്ട ഒരു വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോ ആയിരിക്കും എന്റെ സോഷ്യൽ മീഡിയയിൽ എന്നെ എന്തെങ്കിലും ആക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളാണ് വീഡിയോ ഇത്രയും എത്തിച്ചെങ്കിലും ആ ഒരു കാട്ടുപന്നി ജനങ്ങളിലേക്ക് എത്തി. അപ്പൊ ഞാന് അങ്ങോട്ട് അമ്മയെ ഒന്ന് കാണാൻ പോവാണ്. അന്ന് നമ്മളിവിടെ വരുമ്പോ മുച്ചു ഉണ്ടായിരുന്നു. അപ്പോ ഇന്ന് ഇവിടെ വരുമ്പോ മുച്ചു ഇല്ല. അമ്മ, എന്താ വിശേഷം? ഇവിടെ മുത്തു പോയില്ലേ? മുത്തു പോയി. അമ്മയുടെ പോലെ തന്നെ എനിക്കും അതിന് വലിയൊരു വിഷമമുണ്ട്. കാരണം ജോബി ചോന്നമണ്ണെന്ന് പറഞ്ഞൊരു പേജില് ഒരു 12 മില്യൺ വരെ കണ്ടൊരു വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു പന്നിയുടെ വീഡിയോ ആണ്. മുത്തുമല്ലായിരുന്നു അല്ലേ? അമ്മക്ക് ഈ കാട്ടിൽ നിന്നാണ് മുത്തുവിനെ കിട്ടിയത്. കുഞ്ഞിനാളിലെ കിട്ടിയതായിരുന്നു അല്ലേ? ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പം അമ്മ വിളിച്ചാ വരും, എവിടെയുണ്ടെങ്കിലും വരും. എവിടെ ഉണ്ടെങ്കിലും അങ്ങനെ പോകൂല്ല. ഞാൻ പോകുന്ന കൂടെ മാത്രമേ പോകൂ, അമ്മയുടെ കൂടെ വരുള്ളൂ. അവറ്റൊന്നും പോകില്ല. എങ്ങനെ ഇണങ്ങണേ പന്നിയൊക്കെ എങ്ങനെ ഇണങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു എന്താ പറ്റിയ മുത്തുന്? ഒന്നും പറ്റാന്നല്ല, അത് എന്താ വല്ല എന്താ അടിച്ചതെന്ന് തോന്നുന്നു. ആരടിച്ചു? വല്ല ചെകുത്താൻ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. ചെകുത്താനോ? ഉച്ച സമയത്തല്ലേ, 12 മണി സമയത്ത് ഞങ്ങൾ പുല്ലിന് പോയി. ആണോ? ആ സമയത്തായിരിക്കും. അല്ലെങ്കിൽ കിടാവിനെ കെട്ടിയെടുത്തത് ഇങ്ങനെ കിടക്കുമായിരുന്നേ. ഒരു അസുഖം ഒന്നും ഉണ്ടായില്ല. എത്ര വയസ്സുണ്ടായിരുന്നു മുത്തുന്? 4 വയസ്സേ ഉള്ളൂ. അതെ അല്ലേ. പിന്നെ അതിനുശേഷം ഒരു കുഞ്ഞ് മുത്തുവിനെ കിട്ടിയെന്ന് പറഞ്ഞൊരു കാട്ടുപന്നിനെ കിട്ടി ഇല്ല അല്ലേ? കണ്ടു പിന്നെ ഞാൻ എടുത്തില്ല, അതിന്റെ പാപം കൂടെ കാണണല്ലോ എന്ന് ഓർത്തിട്ട് എന്നെ കൊണ്ടാന്നില്ല. അപ്പോ അന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഒരു അവസ്ഥ ഭയങ്കര മോശമായിരുന്നു. ഇതിന്റെ മുകളില് എന്താ പറയാ, ഷീറ്റ് ഉണ്ടായിരുന്നില്ല, ചോർന്ന് വലിച്ചിട്ട് ഇവരൊക്കെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മളത് എന്ത് ചെയ്തു, മുകളിലേക്ക് കെട്ടി കൊടുത്തു, പായി ഇട്ടു. അമ്മക്ക് ഇവിടെ എല്ലാവർക്കും നമ്മൾ കോളനിയിലുള്ള മക്കളെ ഒക്കെ കൂട്ടി നമ്മൾ ഭക്ഷണം കഴിച്ചു. ഇവർക്കൊരു ഫോൺ ഉണ്ടായില്ല, ചട്ടയും മുണ്ടും സാധനങ്ങളും ഒക്കെ ഞാൻ മേടിച്ചു കൊടുത്തായിരുന്നു. കാരണം നമുക്കത് വലിയൊരു നമ്മളെന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പന്നിയായിരുന്നു, ഒരു കാട്ടുപന്നിയാണ് ജോബിച്ച ജനങ്ങളാണ് ആക്കിയിട്ടുള്ളത്. പക്ഷെ അങ്ങനെ അതിൽ കൂടിയാണ് വന്നത് കേട്ടാ. അപ്പൊ എന്തായാലും ഇവിടെ വന്ന് ഞാൻ ഇതിനു മുമ്പ് പലതവണ വന്നതാണ്. അപ്പൊ ഈ 12 മില്യൺ ആയ സമയത്ത് വയനാട് വന്നപ്പോ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം തോന്നി. ഇപ്പോഴും ചോദിക്കും നിങ്ങൾ എന്താണ് ചെയ്യാന്നുള്ളത്, അവർക്ക് അത് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ചിരിച്ചിട്ടാണ് പറയണെങ്കിലും ശരിക്കും വിഷമമുണ്ട് അല്ലേ അമ്മ? വിഷമല്ലേ. നിങ്ങൾ കെട്ടിപ്പിടിച്ച കിടക്കാറെന്നൊക്കെ പറഞ്ഞേ. ഞാൻ എന്റെ കൂട്ടത്തിലേ കിടക്കുള്ളൂ. ഞങ്ങള് ഭക്ഷണമൊക്കെ തിന്ന് കഴിയുന്നവരെ വേറെ കിടക്കും, പിന്നെ പായൊക്കെ ഇട്ട് കിടക്കാൻ തുടങ്ങിയ വന്ന് കിടക്കും. പായിട്ട് കിടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പന്നി കൂടെ വന്ന് കിടക്കും. ആലോചിച്ച് നോക്കിയേ. അതുവരെ വേറെ കിടക്കും. ഇനി ഇനി അങ്ങനെ ഏതെങ്കിലും ഒരു പന്നീനെ കിട്ടുക അല്ലെങ്കിൽ കണ്ടു. ഇതാണ് നമ്മുടെ മുത്തു, ഇതാണ് നമ്മുടെ അമ്മ. അതെന്തായാലും ഈ മുത്തു അമ്മയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ അറിഞ്ഞത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ നമ്മുടെ പേജിൽ കൂടിയാണ് കൂടുതൽ അറിഞ്ഞത്. അന്ന് പലരും ചോദിച്ചു ഇങ്ങനെ അത് വന്ന് കയറിയതാണ്, ഒരിക്കൽ പോലും ഇവര് അതിനെ വളർത്തണതോ ഒന്നുമല്ല, ഭക്ഷണം കഴിക്കും അങ്ങനെ നടക്കും വന്ന് കിടക്കും ആർക്കുള്ളൂ. അപ്പൊ എന്തായാലും ഒരുപാട് വിഷമമുണ്ട് അമ്മയുടെ വിഷമത്തിൽ. ഞാനും പങ്കുചേരുകയാണ് ട്ടാ, വിഷമിക്കൊന്നും വേണ്ട കേട്ടാ. വിഷമം ഇത് ഇതായതുകൊണ്ട് അമ്മക്ക് ഭയങ്കര വിഷമം തന്നെയായിരുന്നു. അതെ അല്ലേ? തീർച്ചയായിട്ടും അമ്മക്ക് വിഷമം എന്ന് പറഞ്ഞാൽ അതായത് ഉൾക്കൊള്ളുന്ന ഒരു ചെറിയൊരു പിള്ളേരെ നോക്കുന്നതാളും അത്ര മാത്രം സ്നേഹിച്ചു. എന്റെ വീട് എവിടെയാ? എന്റെ വീട് ഇതെന്റെ എന്റെ ഒറിജിനൽ എന്ന് പറഞ്ഞ വല്യമ്മയാണ്. വല്യമ്മയാണ് ഓക്കെ. അപ്പൊ എന്തായാലും
ഇവിടെ വന്നു പലവട്ടം വരണമെന്ന് ആഗ്രഹിച്ചു. മൂന്ന് വട്ടം ഞാൻ വന്നു, മൂന്ന് വട്ടം എനിക്ക് കാണാൻ പറ്റിയില്ല. അമ്മ പുല്ലിന് പോയിക്കാർന്നു, ഞാൻ വന്നപ്പോഴൊന്നും പറ്റിയില്ല. മരിച്ചത് ഞാൻ അറിഞ്ഞിരുന്നു, എനിക്ക് വിഷമമായി. കാരണം ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് മൃഗമായാലും ഇത് ഇതിപ്പോ നിങ്ങൾക്ക് നോക്കി തന്നെ കാണാം. പെട്ടെന്ന് ഞാൻ എങ്ങനെ ഞാൻ വിളിച്ചും പുല്ലിന് വരുന്നുണ്ടോന്ന്. അന്നേരം ആ ചെറിയ കിടാവിന്റെ അടുത്ത കിടക്കുന്നായിരുന്നു, അവിടുന്ന് ഏറ്റ് പുറകെ വന്നോണ്ടിരുന്നു. പിന്നെ ഞാൻ കുറച്ചങ്ങ് മുന്നോട്ട് നടന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഇത് കാണുന്നല്ലേ ഇതിനെ. പിന്നെ ഇത് ഇതെന്താ കാട്ടിന്റെ ഉള്ളിലാണോ കേറി കിടക്കുന്നെന്ന് ഓർത്തിട്ട് പുറകോട്ട് വന്ന് തിരിഞ്ഞ് നോക്കുമ്പത്തേന് ഇതെങ്ങനെ കിടക്ക, ശ്വാസം ഒന്നുമില്ല. ഞാനിങ്ങനെ വന്ന് പുറത്ത് രണ്ട് തട്ട് തട്ടിയപ്പോഴാണ് ഒരു ശ്വാസം വിട്ടത്. ആ ശ്വാസം വിട്ട് ഒരു മൂന്ന് കരിച്ചിട്ടും കരിഞ്ഞ് അതേപടി. അങ്ങനെ തന്നെ ഇതാണ് ഇളയമകൻ. ഇതാ നമ്മുടെ വീഡിയോയിലൊക്കെ വന്നിരുന്നിരുന്ന സൂപ്പർ സ്റ്റാറാണ്. എന്തായാലും മുത്ത് പോയപ്പോ ഒന്ന് വന്നതാണ് കേട്ടാ. എന്തായാലും ആ വിഷമത്തിൽ ഞാനും പങ്കുചേരാൻ കേട്ടോ. എന്തായാലും വളരെ വിഷമമുണ്ട്. വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് അറിഞ്ഞപ്പോ എന്റെ നെഞ്ചിന്റെ ഉള്ളിൽ ശരിക്ക് അല്ല അമ്മ സത്യത്തിൽ പറഞ്ഞ ഒരു മൂന്ന് ദിവസം ശരിക്കും ഭക്ഷണം പോലും കഴിച്ചെന്നുള്ള സത്യം. ഇത് നമ്മൾ കാണുന്നു, ഞാൻ സ്ഥിരമായിട്ട് വരുന്നല്ലേ, നമുക്കറിയാലോ. നമ്മള് എന്റെ വീട് ഇത്ര മേലെയാണ്, ഒരു മൃഗത്തെ സ്നേഹിക്കുന്ന അമ്മയാണ്. അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെ അതെ, ഓക്കെ, താങ്ക് യു.